അതിന്റെ അതിന്റെ രഹസ്യമായിട്ട് വെച്ചതാണ്. പലരും എന്നോട് ചോദിച്ചിരുന്നു എപ്പോഴാണ് യഥാർത്ഥ പിറന്നാൾ. അല്ല, ഔദ്യോഗിക കണക്ക് ഔദ്യോഗിക രേഖ അനുസരിച്ച് 21/3/44 എന്നാൽ യഥാർത്ഥത്തിൽ 1120 ഇടവം 10 ജനനം. അതായത് 45 May 24 മുഴുവൻ പൗരജനങ്ങൾക്കും അവകാശപ്പെട്ട അവരുടെ ആകെ സർക്കാരായിരിക്കും നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന സർക്കാർ. അവരുടെ ആകെ ജീവിതക്ഷേമവും അഭിവൃദ്ധിയും മുൻനിർത്തിയാവും നാളെ അധികാരത്തിലെത്തുന്ന സർക്കാർ പ്രവർത്തിക്കുക. കക്ഷി രാഷ്ട്രീയ വ്യത്യാസവും ഉണ്ടാവില്ല. മുഴുവൻ ജനങ്ങളുടെയും സർക്കാരായിട്ട് തന്നെയാണ് നാളെ അധികാരത്തിലെത്തുന്ന സർക്കാർ പ്രവർത്തിക്കുക. അങ്ങനെ കേരളത്തിൻ്റെതായ ഒരു സർക്കാരായിരിക്കും നാളെ അധികാരത്തിൽ അധികാരമേൽക്കുന്ന സർക്കാർ. ഒന്നു ചേർന്ന പ്രവർത്തനം, അതാണ് ഇനി നമ്മുടെ നാട്ടിൽ ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് നന്മയുടെ, നീതിയുടെ, സമൃദ്ധിയുടെ, സാഹോദര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, പുരോഗതിയുടെ ഒരു കാലം ഇവിടെ ഉണ്ടാവണം. അതിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാം എന്നാണ് കേരളീയ സമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പം ഞാൻ നാളെ മുഖ്യമന്ത്രിയാകും. അങ്ങനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്തയാളാണെന്നും പറഞ്ഞ് ചിലർ രംഗപ്രവേശം ചെയ്താൽ അതൊരു അഴിമതിയുടെ രീതിയാണ്. ചില പുള്ളിക്കാരങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. ആ നടക്കുന്നവർക്കും എൻ്റെ രീതി അറിയില്ലായിരിക്കും, ചെന്ന് ബന്ധപ്പെടുന്നവർക്കും ചിലപ്പോൾ അറിയാൻ വഴിയില്ലായിരിക്കും. ഞാൻ കേട്ടത് ഇപ്പോൾ അടുത്ത ദിവസം കേട്ടൊരു കാര്യം, ഒരാൾ ഹൈദരാബാദിൽ പോയി. അപ്പം അയാളുടെ സുഹൃത്തിനോട് പറയുകയാണ്, ഇപ്പം ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നുണ്ട്, അയാൾ പറഞ്ഞ കാര്യം ഞാൻ പറയുന്നു, അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോയതാണ് അത്തരം ഒരു. അപ്പം ഈ ആരോടാണോ പറഞ്ഞത് അദ്ദേഹത്തിന് എന്നെ അറിയാം, അത് ഇതുണ്ടാവില്ല അത് അദ്ദേഹത്തിന് അറിയാം. അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരാൾ പറഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ, പറഞ്ഞയാളെ ഞാൻ പറയുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇമാതിരി കുറേ അവതാരങ്ങൾ ഉണ്ടാവും. അത്തരം അവതാരങ്ങളെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. അത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്, എനിക്കും ബാധകമായിട്ടുള്ളതാണ്, എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ്. അത്തരം കാര്യങ്ങളടക്കം ശ്രദ്ധിക്കുന്ന ഒരു മന്ത്രിസഭയായിരിക്കും ഈ മന്ത്രിസഭ.